പോന്നെ. കാളിയൻ സംഹാര താണ്ഡവത്തിൽ കോടിയിലുള്ള നാശനഷ്ടം. കാളിയൻ എന്ന കുപ്രസിദ്ധി അർജിച്ച ഈ ഭീമാകാരനായ സർപ്പം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നാട്ടിൽ നാശം വിതച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കാളിയനെ പിടിക്കാനായി എന്നോ പോലീസ് എന്ന സ്പെഷ്യൽ സ്നേക് ഫോഴ്സ് രൂപീകരിച്ചിട്ടുണ്ടെന്നും ഈ അവസരത്തിൽ ഭയമല്ല ജാഗ്രതയാണ് വേണ്ടതെന്നും മുഖ്യമന്ത്രി അറിയിക്കുന്നു. ആഭ്യന്തര വകുപ്പുമായി ചേർന്ന് നാളെ രാജ്യത്തെ പ്രഗത്ഭരായ പാപ്പാട്ടികളുടെ അടിയന്തര യോഗവും വിളിച്ചുകൂട്ടിയിട്ടുണ്ട്. തത്സമയം ഇതേ വിഷയത്തിൽ ലോക രാജ്യങ്ങൾ ചേർന്ന യോഗത്തിൽ കാളിയനായി താൻ അണുബോംബം നിർമ്മിക്കുകയാണെന്നും ഇതിനെ എതിർക്കുന്നവരുടെ വോട്ടിലിട്ട് ആദ്യത്തെ അണുബോംബ് പൊട്ടിക്കുമെന്നും കിം ജോങ് ഉൻ പ്രസ്താവിച്ചു. കാളിയൻ വെറുമൊരു വിത്താണെന്ന് ഒരു കൂട്ടർ അഭിപ്രായപ്പെടുമ്പോഴും കാളിയനെ കൊല്ലരുതെന്നും എന്തു വില കൊടുത്തും സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സേവ് കാളിയൻ ക്യാമ്പയിനിന്റെ ഭാഗമായി സ്നേക് വെൽഫെയർ അസോസിയേഷൻ വനവകുപ്പ് മന്ത്രിയുടെ ഓഫീസിലേക്ക് ഇഴഞ്ഞു കയറി പ്രതിഷേധിച്ചു. പ്രശ്നം ഇത്രയും രൂക്ഷമാകുമ്പോഴും വകുപ്പ് മന്ത്രി കെ പി കുങ്കുവൻ മൗനം പാലിക്കുന്നത് വലിയ പ്രതിഷേധങ്ങൾക്കാണ് വഴിതെളിയിച്ചിട്ടുള്ളത്. ഇനിയും മന്ത്രി നിഷ്ക്രിയത്വം തുടരുകയാണെങ്കിൽ വലിയ തിരിച്ചടികൾ ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് പ്രതിപക്ഷം ഉറപ്പിച്ചു പറയുന്നു. കാട്ടുപന്നിയെയും പോത്തിനെയും പിടിവയ്ക്കാൻ വേണ്ടി മാത്രം കാട്ടിൽ കയറുന്ന കുങ്കുവനെ പോലുള്ളവർ വനമന്ത്രിയായിരിക്കുന്നത് നാട്ടില് തന്നെ അപമാനം ആണെന്നാണ് പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തത്. തല്ലിക്കൊല്ലടാ പാമ്പിനെ. തേടിയ വള്ളി കാലിൽ ചുറ്റി ഓടുന്ന വഴിയെ പാമ്പിനെ കണ്ട് പാട്ടിയ പാട്ട് പാതിയിൽ പോയെ ഓടുന്ന വഴിയെ അയ്യപ്പോളെ പോയെ ഈശോയെ മൂർഖൻ പാമ്പ് ദാറ്റ് ഈസ് എന്നെ കുത്താൻ വന്ന് ഹൈ ജമ്പിട്ട് മരത്തിൽ കയറി ഹെഡ് കുത്തി താഴെ വീണു. പകലുകൾ പുലരുവ നേരമില്ല കാലമില്ല പക്കയുമായി പുകയുമായി പുറകിലാരും പായുന്നു വട്ടബുകൾ പലതുമായി പതിയെ പതിയെ കയറി വന്നു വട്ടബുകൾ ചിലതിൽ പണി പാടുന്നു. നീ തേടും വഴിയിൽ ഇല്ല ഞാൻ തേടും വഴിയിൽ ഇല്ല പാമ്പിൻ്റെ പാട്ട് നോക്കി പാമ്പ് എങ്ങോ പോയി മൂർഖം പാമ്പ്. നിന്റെ മനസ്സിൽ കടല് പോലെ അലിയുന്നത് മതിലുകൾ ഇന്ന് മുന്നിലെ മറകളായി മാറുമ്പോ കടലുകൾ പതിയ തിരകളായി പായുന്നു. അതിരുകൾ പിന്നെ ചതിക്കുഴികൾ ആയി വീഴുമ്പോ പതിരുകൾ പോലെ ബന്ധങ്ങൾ തകരുന്നു. പകലുകൾ എന്നോ വായുമോ ഓടി കണ്ണിലൂടെ കയറി
കാത്തിരിപ്പിനൊടുവിൽ കാളിനെ കീഴടക്കുന്നതിൽ സർക്കാർ വിജയിച്ചിരിക്കുകയാണ്. ആഭ്യന്തര വകുപ്പും വനം വകുപ്പും ചേർന്ന് നടത്തിയ പരിശ്രമത്തിലാണ് ഇത് സാധ്യമായത്. സൂപ്പർമാൻ കൊങ്കുവൻ കാളിയനെ പിടിച്ചു കിട്ടുന്നത് വഴി നാട്ടുകാരുടെ പൊന്നോമനയായ പൊന്നു സുമേഷ് തന്റെ വിജയത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും വനം വകുപ്പ് മന്ത്രി KP കുങ്കുവനാണെന്ന് മാധ്യമങ്ങളെ അറിയിച്ചു. ഈ അവസരത്തിൽ കാളിയ നിർമാർജ്ജന പദ്ധതിയുടെ വിജയത്തിനാവശ്യമായ 5 കോടി രൂപ പിരിച്ചെടുക്കുന്നതിനായി ജനങ്ങളുടെ സഹായവും സഹകരണവും സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാളിയൻ എന്ന ഈ സർപ്പത്തിൻ Mm-hmm.